ഇപ്പോൾ കിട്ടുന്ന മറ്റൊരു വാർത്തയിലേക്ക് സർക്കാർ ജീവനക്കാരുടെ ഒരു മാസത്തെ ശമ്പളം ഘട്ടം ഘട്ടമായി പിടിക്കാനുള്ള സർക്കാർ നീക്കത്തിന് തിരിച്ചടി സർക്കാർ ഉത്തരവിന് നിലനിൽപ്പില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെ സർക്കാരിന് ശമ്പളം പിടിക്കാൻ കഴിയില്ല ശമ്പളം ലഭിക്കുക എന്നത് ജീവനക്കാരന്റെ അവകാശമാണെന്നും കോടതി വ്യക്തമാക്കി ശ്രീകാന്ത് ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി ശ്രീകാന്ത് ഇപ്പോൾ സാലറി ചലഞ്ച് അല്ല ഇത്തരത്തിലേക്ക് ശമ്പളം പിടിക്കുക എന്നതും ചെയ്യാൻ കഴിയില്ല സർക്കാരിന് നിയമപരമായി നിലനിൽക്കില്ല അങ്ങനെ ഒരു സംഗതി എന്നതാണോ കോടതി ചൂണ്ടിക്കാട്ടുന്നത് അനുജ അങ്ങനെ തന്നെയാണ് രണ്ട് മാസത്തേക്ക് സാലറി കട്ട് സ്റ്റേ വന്നിരിക്കുന്നു ഹൈക്കോടതിയിൽ നിന്നും സംസ്ഥാന സർക്കാർ ഇറക്കിയ ഉത്തരവ് നിലനിൽക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് രണ്ട് മാസത്തേക്ക് ഈ ഉത്തരവിന് സ്റ്റേ അനുവദിച്ചുകൊണ്ട് കോടതി ഉത്തരവിട്ടിരിക്കുന്നു വിവിധ പ്രതിപക്ഷ സർവീസ് സംഘടനകളാണ് കോടതിയെ സമീപിച്ചത് ഈ ആവശ്യം ഇവരുടെ ആവശ്യം കോടതി മുഖവിലക്കെടുക്കുകയായിരുന്നു ഇവരുടെ വാദങ്ങൾ കോടതി മുഖവിലക്കെടുക്കുകയായിരുന്നു ഓർഡറിൽ കോടതി പറയുന്ന കാര്യങ്ങൾ ഇതാണ് കോടതിക്ക് നിയമത്തിനുള്ളിൽ നിന്നേ പ്രവർത്തിക്കാനാകൂ ശമ്പളം ലഭിക്കുക എന്നത് ജീവനക്കാരുടെ അവകാശമാണ് എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെ സർക്കാരിന് സാലറി കട്ട് ചെയ്യാനാകില്ല സർക്കാർ ഉത്തരവിന് നിലനിൽപ്പില്ല ശമ്പളം കട്ട് ചെയ്യാൻ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടോ എപ്പിഡമിക് ആക്ടോ പര്യാപ്തമല്ല കട്ട് ചെയ്യുന്ന ശമ്പളം എങ്ങനെ ഉപയോഗിക്കുമെന്ന് ഉത്തരവിൽ വ്യക്തമല്ല തുടങ്ങിയ പരാമർശങ്ങളാണ് കോടതിയുടെ ഭാഗത്തുനിന്നും വന്നത് ഉത്തരവിൽ കോടതി പ്രധാനമായും എടുത്തു പറയുന്ന കാര്യം ഇതാണ് ശമ്പളത്തിനുള്ള അവകാശം ജീവനക്കാർക്കുണ്ട് എന്നുള്ള ഈ ഹർജിക്കാരുടെ വാദം കോടതി അംഗീകരിക്കുകയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോടതിക്ക് നിയമത്തിനുള്ളിൽ നിന്നേ പ്രവർത്തിക്കാനാകൂ എന്നുള്ളതും ശമ്പളം ലഭിക്കുക എന്നത് ജീവനക്കാരുടെ അവകാശമാണ് എന്നുള്ള കാര്യവുമാണ് സാലറി കട്ട് ചെയ്യാനുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനത്തിന് ഹൈക്കോടതിയിൽ നിന്നും തിരിച്ചടി ഉണ്ടായിരിക്കുന്നു രണ്ട് മാസത്തേക്ക് ഈ ഉത്തരവ് സ്റ്റേ ചെയ്തിരിക്കുന്നു ഹൈക്കോടതി തുടരുക ശ്രീകാന്ത് സർക്കാർ ജീവനക്കാരുടെ ഒരു മാസത്തെ ശമ്പളം ഘട്ടം ഘട്ടമായി പിടിക്കാനുള്ള സർക്കാരിന്റെ നീക്കത്തിനാണ് തിരിച്ചടി കിട്ടിയിരിക്കുന്നത് രണ്ട് മാസത്തേക്ക് ഈ ഉത്തരവ് കോടതി ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുന്നു സർക്കാരിന്റെ ഉത്തരവിന് നിലനിൽപ്പില്ല എന്നാണ് കോടതി ചൂണ്ടിക്കാട്ടുന്നത് എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെ സർക്കാരിന് ഇത്തരത്തിൽ ശമ്പളം പിടിക്കാൻ കഴിയില്ല ജീവനക്കാരന്റെ അവകാശമാണ് ശമ്പളം ലഭിക്കുക എന്നതൊപ്പം തന്നെ പിടിക്കുന്ന ശമ്പളം എങ്ങനെ വിനിയോഗിക്കുമെന്നതിലും കൃത്യത ഇല്ല എന്നും കോടതി പറയുന്നുണ്ട് ശ്രീകാന്ത് തുടരുന്നുണ്ട് ശ്രീകാന്ത് ഇവിടെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉയർത്തിയ വാദമുഖം എങ്ങനെയായിരുന്നു ഈ വിഷയം വന്നപ്പോൾ തന്നെ എ ജി കോടതി മുമ്പാകെ പറഞ്ഞ കാര്യം സർക്കാർ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഇങ്ങനെയൊരു അവസരമല്ല ഇങ്ങനെയൊരു കാര്യമല്ലാതെ സർക്കാരിൻ്റെ മുന്നിൽ മറ്റോ വഴികളില്ല എന്നുള്ളതായിരുന്നു എ ജി ചൂണ്ടിക്കാണിച്ചത് അതുമാത്രമല്ല എ ജി പറഞ്ഞൊരു കാര്യം നിശ്ചിത സമയത്തിനുള്ളിൽ സാലറി നൽകണമെന്ന് ഒരു നിയമമില്ല എന്നുള്ളതായിരുന്നു പ്രധാനമായും എ ജി ചൂണ്ടിക്കാണിച്ചത് മാത്രമല്ല സാലറി പിടിക്കാനുള്ള ആന്ധ്രാ സർക്കാരിൻ്റെയും മഹാരാഷ്ട്ര സർക്കാരിൻ്റെയും ഉൾപ്പെടെയുള്ള അവരുടെ തീരുമാനവും എ ജി ഇന്ന് ഹൈക്കോടതി മുമ്പാകെ ചൂണ്ടിക്കാണിച്ചിരുന്നു മാത്രമല്ല സംസ്ഥാന സർക്കാരിൻ്റെ വരുമാനത്തിൽ 52% ശമ്പളം നൽകാനാണ് മാറ്റിവെക്കുന്നത് എന്നും എ ജി ഇന്ന് കോടതിയെ അറിയിച്ചു കഴിഞ്ഞ മാസം 5000 കോടി രൂപയാണ് സർക്കാരിന് ചിലവായത് ഏതാണ്ട് 1000 ചിലവാനം കോടി രൂപ സർക്കാർ വിവിധ ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി മാറ്റിവെച്ചു എന്നും അക്കമിട്ട് നിരത്തി എ ജി ഇന്ന് പറയുകയുണ്ടായി പക്ഷേ ഇത് കോടതി മുഖവിലക്കെടുത്തില്ല കോടതി പറഞ്ഞ കാര്യം ഇതാണ് സർക്കാരിൻ്റെ സാമ്പത്തിക പരാധീനതകളും പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കരുത് എന്നുള്ളതാണ് ഇത് കോടതി മുഖവിലക്കെടുക്കാൻ തയ്യാറായില്ല സർക്കാരിൻ്റെ വാദം ഇപ്രകാരമായിരുന്നു അതിനുശേഷമാണ് ഈ സ്റ്റേ നടപടിയിലേക്ക് കോടതി കടന്നത് രണ്ട് മാസത്തേക്ക് സാലറി കട്ടിൻ്റെ സ്റ്റേ അനുവദിച്ചിരിക്കുന്നു പ്രതിപക്ഷ അധ്യാപക സംഘടനകൾ വൈദ്യുതി ബോർഡിലെ സംഘടനകൾ ഉൾപ്പെടെയുള്ളവരാണ് പ്രധാനമായും ഹൈക്കോടതിയെ സമീപിച്ചത് ഈ സാലറി സതീശൻ ടെലിഫോണായിരുന്നു ശ്രീ വി ഡി സതീശൻ പ്രതിപക്ഷത്തെ ചില സംഘടനകൾ കോടതിയെ സമീപിച്ചതിൻ്റെ പ്രതിഫലനമാണ് ഇപ്പോൾ കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത് ഉത്തരവിന് സ്റ്റേയാണ് ശമ്പളം പിടിക്കുക എന്ന ആ തീരുമാനത്തിന് ഇപ്പോൾ സ്റ്റേ വന്നിരിക്കുകയാണ് കോടതിയിൽ നിന്ന് രണ്ട് മാസത്തേക്ക് സ്റ്റേ വന്നിരിക്കുന്നു അത് കോടതി ചൂണ്ടിക്കാട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെ ശമ്പളം പിടിക്കാൻ ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെ സർക്കാരിന് നിയമപരമായ അവകാശമില്ല ശമ്പളം ലഭിക്കുക എന്നത് ജീവനക്കാരൻ്റെ അവകാശമാണ് എന്നതാണ് താങ്കളുടെ ആദ്യ പ്രതികരണം എങ്ങനെയാണ് അല്ല യഥാർത്ഥത്തിൽ ഞങ്ങൾ ഇതിനെ എതിർത്തിരുന്നില്ല പക്ഷെ ഗവൺമെന്റ് ആദ്യം പറഞ്ഞത് ശമ്പളം കട്ട് ചെയ്യുന്നു എന്നല്ല പറഞ്ഞത് ശമ്പളം ഡെഫർ ചെയ്യുന്നു എന്നാണ് പറഞ്ഞത് മാറ്റിവെക്കുന്നു എന്നാണ് പറഞ്ഞത് ഇപ്പൊ ശമ്പളം കൊടുക്കുന്നത് പിന്നീട് കൊടുക്കാൻ വേണ്ടി മാറ്റിവെക്കുന്നു എന്നാണ് പറഞ്ഞത് അതായത് ഇപ്പോൾ ശമ്പളം 5 മാസക്കാലത്തേക്ക് 6 ദിവസം ഇത് ശമ്പളം എടുത്തിട്ട് പിന്നീട് അവർക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയാവുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അവർക്ക് തിരിച്ചു കൊടുക്കുന്നു എന്നാണ്
പക്ഷെ പറഞ്ഞതിന് നേരെ വിപരീതമായിട്ടാണ് ഗവൺമെന്റ് ഉത്തരവ് ഇറങ്ങിയത്. ഗവൺമെന്റ് ഉത്തരവ് ഇറങ്ങിയപ്പോൾ ശമ്പളം കട്ട് ചെയ്യുന്ന കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ശമ്പളം തിരിച്ചു കൊടുക്കുന്ന കാര്യം ഉണ്ടായിരുന്നില്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ എല്ലാം നടന്നത് ശമ്പളം ഡെഫർ ചെയ്യുകയാണ് ചെയ്തത്, അത് മാറ്റിവെക്കുകയാണ് ചെയ്തത്. അതാണ് ഈ സംഘടനകളുടെ അത് പിന്നീട് ആലോചിക്കും. ഒരുപക്ഷെ ആറു മാസത്തിന് ശേഷം അതേക്കുറിച്ച് ആലോചിക്കാം എന്ന വാക്കാൽ മാധ്യമങ്ങളിലൂടെയൊക്കെ ധനകാര്യമന്ത്രിയുടെ പ്രതികരണം നമ്മൾ കാണുകയുണ്ടായല്ലോ. അത് അവ്യക്തതയാണല്ലോ ഉണ്ടായത്, ഇത് ഉത്തരവിലല്ലേ പറയേണ്ടത്. അവരുടെ ശമ്പളം കട്ടിയാണ് അപ്പൊ യഥാർത്ഥത്തിൽ ഉണ്ടായത്, കട്ടി ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഭരണഘടനാപരമായിട്ട് അവർക്ക് അവർ ശമ്പളം അവർക്ക് കൊടുക്കേണ്ടതാണ്, ശമ്പളം അവരുടെ റൈറ്റാണ്. അപ്പൊ അത് കട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പല സംസ്ഥാന ഗവൺമെന്റുകളും അത് തൽക്കാലത്തേക്ക് അതിനുള്ള ആവശ്യമായിട്ടുള്ള പണം ഇപ്പൊ കൊടുക്കാനുള്ള പൈസ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവും, അല്ലെങ്കിൽ ദുരിതാശ്വാസ നിധിയിലേക്ക് ഈ പണം വേണം, ആ കാര്യത്തിൽ ഡെഫർ ചെയ്തത് പിന്നീട് കൊടുക്കാം. അങ്ങനെ ഒരു ഗവൺമെന്റിന് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവരത് പറയുകയും മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ അത് പറയുകയും ഗവൺമെന്റ് ഉത്തരവ് ഇറക്കി കഴിഞ്ഞപ്പോൾ അതിനെ അതിന് വിപരീതമായിട്ടുള്ള ഒരു ഗവൺമെന്റ് ഉത്തരവ് ഇറങ്ങുകയും ചെയ്തു. മാത്രമല്ല അവര് അധ്യാപക സംഘടന കത്തിച്ചത് ആ ഉത്തരവാണ് കത്തിച്ചത്. ഇത് ശമ്പളം കട്ടിയാനുള്ള ഉത്തരവല്ല, അതിനേക്കാൾ പ്രധാനമായിട്ട് അവർക്കത് തിരിച്ചു കൊടുക്കാനുള്ള കാര്യം അതിന്റെ അകത്ത് ഉത്തരവിലില്ല. അവരെ കബളിപ്പിച്ചു എന്ന് പറഞ്ഞു കൊണ്ടാണ്, എന്നിട്ട് ആ അധ്യാപകരെ അപമാനിക്കുന്ന സമീപനമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗം. പക്ഷേ ഇവിടെ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ശ്രീ വി ഡി സതീശൻ, ഈ കോടതി പറയുന്നത് അതിന്റെ നിയമപരമായ വശമാണ്, സർക്കാരിന് അങ്ങനെ ചെയ്യാനുള്ള അവകാശമില്ല, ശമ്പളം ലഭിക്കുക എന്നത് ജീവനക്കാരന്റെ അവകാശമാണ് എന്നൊക്കെ പറയുമ്പോൾ പോലും ഇതിനൊരു മറുവശമില്ലേ? അത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ സർക്കാർ കടന്നു പോകുന്നു, നമ്മൾ ഇന്നൊന്നും ഒരിക്കലും കണ്ടിട്ടില്ലാത്ത അസാധാരണമായ സാഹചര്യത്തിലൂടെ നമ്മളൊക്കെ കടന്നു പോവുകയാണ്. ആ ഘട്ടത്തിൽ ഇങ്ങനെ ഒരു ശമ്പളം പിടിക്കുന്നതിന് നിയമപരമായി കോടതി കാണുന്നത് ശരിയാണ്, പക്ഷെ നമ്മൾ അതിനെ എങ്ങനെയാണ് ന്യായീകരിക്കുക? അതല്ല, പ്രളയത്തിന്റെ കാലത്തും ഇപ്പോഴത്തെ ഈ കോവിഡിന്റെ കാലത്തും ആദ്യത്തെ സാലറി ചലഞ്ചും ഇപ്പോഴത്തെ ഈ ആറു ദിവസത്തെ കട്ടിയുന്നതും ഗവൺമെന്റ് അത് കൈകാര്യം ചെയ്ത രീതിയിലുണ്ടായ പാളിച്ചയാണ്. നിങ്ങൾ ശമ്പളം കട്ടിയാണെന്ന് പോകുന്നതെങ്കിൽ ശമ്പളം കട്ടിയെന്ന് പറഞ്ഞാൽ പോരെ. ശമ്പളം മാറ്റിവെക്കുന്നു എന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപനം നടത്തുകയും ആ ശമ്പളം തിരിച്ചു നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തതല്ലേ? നിങ്ങളെല്ലാം എന്താ റിപ്പോർട്ട് ചെയ്ത്? മന്ത്രിസഭാ യോഗം കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താ റിപ്പോർട്ട് ചെയ്ത്? എല്ലാ ചാനലുകളും എല്ലാ മാധ്യമങ്ങളും എല്ലാ പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തത് തൽക്കാലത്തേക്ക് മാറ്റിവെക്കുന്നു, പിന്നീട് ആ ശമ്പളം തിരിച്ചു കൊടുക്കുമെന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ എന്താണ് ഗവൺമെന്റ് അങ്ങനെ ഒരു തീരുമാനം മന്ത്രിസഭാ യോഗത്തിൽ എടുത്തു എന്ന് പുറത്തേക്കൊരു സന്ദേശം കൊടുത്തതിന് ശേഷം വീണ്ടും അത് ഒരു തിരിച്ചു നടത്താൻ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്തത്? പിന്നെ ഇത് ശമ്പളം കിട്ടിയാണ്. ഇപ്പോൾ കോടതി പറയുന്നത് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം മാറ്റിവെക്കുകയാണെങ്കിൽ പോലും അത് നിരസിക്കുന്നതിന് തുല്യമാണ് എന്നതാണ്. അപ്പോൾ ആ മാറ്റിവെക്കുന്നത് പോലും കോടതിക്ക് നിയമപരമായി അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നത് മാറ്റിവെച്ചിരുന്നുവെങ്കിൽ മാത്രമല്ല ഈ ഗവൺമെന്റിന്റെ ഉത്തരവിനോടൊപ്പം തന്നെ ഇത് തിരിച്ചു കിട്ടാനുള്ള സാഹചര്യം കൂടി കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് ഉറപ്പു കൊടുത്തിരുന്നുവെങ്കിൽ എനിക്ക് തോന്നുന്നത് അവർ ഒരുപക്ഷെ കേസിന് പോയില്ലായിരുന്നു എന്നാണ്. വളരെ നന്ദി ശ്രീ വി ഡി സതീശൻ പ്രതികരിച്ചു. ശ്രീകാന്ത്, അങ്ങനെ ഒരു അവ്യക്തത ഈ കാര്യത്തിൽ നിലനിൽക്കുന്നുണ്ടോ? അതായത് ശമ്പളം മാറ്റിവെക്കുകയാണോ പിടിക്കുകയാണോ, അതിൽ കൃത്യമായൊരു വിശദീകരണം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായോ? അത് തിരിച്ചു കൊടുക്കുന്നതിനെ കുറിച്ച് പിന്നീട് ആലോചിക്കാമെന്ന് ധനമന്ത്രി മാധ്യമങ്ങളിലൂടെ പറഞ്ഞിരുന്നു. പക്ഷേ ഈ ഉത്തരവിൽ അങ്ങനെ ഒരു കൃത്യത ഇല്ല എന്നത് കോടതിയിൽ എങ്ങനെയാണ്? സർക്കാർ അതിന്മേലൊരു വിശദീകരണം നൽകിയിരുന്നു. അനുജ, ഈ വിഷയം കോടതിയിൽ ചർച്ചയായതാണ് ഈ ഉത്തരവിൽ കൃത്യമായി ഒന്നും പറയുന്നില്ല, ഒരു വ്യക്തത ഇല്ല എന്നുള്ള കാര്യം കോടതി തന്നെ ചൂണ്ടിക്കാണിച്ചതാണ്. പക്ഷേ ആ വിഷയത്തിന്മേലും സംസ്ഥാന സർക്കാർ പറഞ്ഞ കാര്യം പ്രധാനമായും പറഞ്ഞത് അവരുടെ സാമ്പത്തിക പരാധീനതകളെക്കുറിച്ചാണ്. നിശ്ചിത സമയത്തിനുള്ളിൽ സാലറി കൊടുക്കണമെന്ന ഒരു നിയമം ഇല്ല എന്നുള്ളതാണ് അവർ പറഞ്ഞത്. ഇപ്പോഴത്തെ ഈ അടിയന്തര സാഹചര്യം പരിഗണിച്ചാണ് ഇങ്ങനെ ഒരു ഉത്തരവ് ഇറക്കേണ്ടി വന്നത് എന്നുള്ളതാണ്. കോടതി ഒരു അവ്യക്തത ഉത്തരവിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. ഈ ഉത്തരവിനെ തന്നെയാണ് കോടതി ചോദ്യം ചെയ്തത്, ഉത്തരവിൻ്റെ നിയമപരമായ നിലനിൽപ്പിനെ തന്നെയാണ് കോടതി ചോദ്യം ചെയ്തത്. അതിനാൽ തന്നെ കൂടുതൽ ആധികാരികമായി അതിൻ്റെ ആഴത്തിലേക്ക് കോടതി പോയില്ല. കാരണം ഇങ്ങനെയൊരു ഉത്തരവ് ദുരന്ത നിവാരണ നിയമപ്രകാരം ഇറക്കാൻ സാധിക്കില്ല എന്നുള്ള കണ്ടെത്തലിലേക്കാണ് കോടതി എത്തിയത്. അതായത് ആ ഉത്തരവ് തന്നെ നിലനിൽക്കില്ല എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. എന്നൊരു ഉത്തരവ് ആ രീതിയിലേക്ക് തന്നെയാണ് കോടതി അതിനെ കണ്ടത്. അതിനാൽ ശമ്പളം മാറ്റിവെക്കുക എന്നതല്ല, ആ രീതിയിലേക്കല്ല കോടതി കണ്ടത്.
सरकार शबल नीवे साचर्य शू शीड शूं सरकार तीरान पक्षे हर्जिकारे चूं का हर्जिक अभिभाषक चूं का इतमावत्र अब नल्कम क्यों ते उत्तरव व्यक्त हर्जिकारे मुंबागे बोध्यप्ती आ उत्तरव इत संबंधी एत्र नावक अब नल्कम क्यों पर क्यों को बोध्यु अस्थान ई उत्तरव नीन चौदह इी उत्तरव रुस स्टे क्यों അതായത് ശമ്പളം ഇതിൽ ഒരു പരാമർശം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായപ്പോൾ നമ്മൾ ബ്രേക്കിംഗിൽ കൊടുക്കുന്ന ശമ്പളം മാറ്റി വെക്കുന്നതും നിരസിക്കുന്നതിന് തുല്യമാണ് എന്നാണ്. അതായത് ശമ്പളം പിടിക്കുന്നത് മാത്രമല്ല ഇത്തരത്തിലേക്ക് തിരിച്ചു കൊടുത്താലും അത് മാറ്റി വെക്കുന്നതും നിരസിക്കുന്നതിന് തുല്യമാണ് എന്ന് കോടതി പറയുമ്പോൾ ആ മാറ്റി വെക്കലിൽ ഒരു കൃത്യത ഉണ്ടെങ്കിലും അതും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് കോടതി പറയുന്നു എന്ന് തന്നെയല്ലേ? അഞ്ചാമത് ഹർജിക്കാരുടെ വാദത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള കാര്യമാണ്. കാരണം ഹർജിക്കാർ പറഞ്ഞു ഈ ശമ്പളം മാറ്റി വെക്കുന്നു എന്ന് പറയുന്നത് എത്ര കാലത്തേക്കാണ് മാറ്റി വെക്കുന്നത് അത് എന്ന് തിരികെ നൽകും. ഈ രണ്ട് കാര്യങ്ങളും ഈ ഉത്തരവിൽ വ്യക്തമല്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. അവർ ചോദ്യം ചെയ്തത് സർക്കാർ പുറത്തിറക്കിയ ആ ഉത്തരവിനെയാണ്, ആ ഉത്തരവിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതിനെ മാത്രമാണ് ഈ കാര്യമാണ് കോടതി മുഖവിലക്കെടുത്തത് എന്ന് എത്ര കാലത്തേക്ക് ഈ ഇത് മാറ്റി വെക്കുന്നു ഈ ശമ്പളം ഇപ്പോൾ സർക്കാർ പിടിക്കുന്ന ശമ്പളം മാറ്റി വെക്കുന്നു. ഇപ്പോൾ കെജിഎംഒയുടെ ജനറൽ സെക്രട്ടറി ഡോക്ടർ വിജയകൃഷ്ണൻ ടെലിഫോൺ ലൈനിൽ. ഡോക്ടർ വിജയകൃഷ്ണൻ, ഇപ്പോൾ ഈ സാലറി പിടിക്കുക അതോ മാറ്റി വെക്കുക ഇതിൽ സർക്കാരിന് ഒരു വ്യക്തത ഇല്ലായ്മ ഉണ്ടോ എന്നാണ് മനസ്സിലാക്കുന്നത്? സർക്കാരിന്റെ ഉത്തരവിൽ ഇത് പിടിക്കുന്നു എന്ന തരത്തിലേക്കാണ്, അതായത് തിരിച്ചു കൊടുക്കുന്നത് എപ്പോൾ എന്നതിന് കൃത്യമായ ഒരു ഉത്തരം സർക്കാരിന്റെ ഭാഗത്തുനിന്നില്ല. എന്തായാലും കോടതി ഇന്നിപ്പോൾ അത് തടഞ്ഞിരിക്കുകയാണ്. രണ്ട് മാസത്തേക്ക് അങ്ങനെ ഒരു കാര്യം നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. ശരിക്കും പറഞ്ഞാൽ കോടതി ഉത്തരം ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. കാര്യം കഴിഞ്ഞ ഒന്നര മാസമായിട്ട് ആരോഗ്യ മേഖലയിൽ ആശാ വർക്കർമാർ തുടങ്ങി ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള എല്ലാ ആരോഗ്യ പ്രവർത്തകരും അക്ഷീണം, ലീവ് പോലും എടുക്കാതെ പല അവധി ദിവസങ്ങളും വർക്ക് ചെയ്തുകൊണ്ട് ഈ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ അക്ഷീണം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെയെല്ലാം ഒരു മാനസികമായിട്ടൊരു മൊറയിൽ തകർക്കുന്ന രീതിയിലാണ് നമുക്ക് സാലറി ഡിഫർമെന്റ് ഓർഡർ വന്നത്. അതെന്തായാലും കോടതി വഴി നമുക്ക് ജസ്റ്റിസ് പ്രിവെയിൽ ചെയ്യുന്നതിനൊക്കെ വളരെയധികം സന്തോഷമുണ്ട്. ആരോഗ്യ പ്രവർത്തകരെ സംബന്ധിച്ചുള്ള അവർക്ക് ഒരു കാരണവശാലും നമുക്ക് ഒന്ന് മാറി ചിന്തിക്കാൻ പറ്റാത്തതിൽ ശക്തമായ രീതിയിൽ പ്രവർത്തനം നടത്തേണ്ട സാഹചര്യത്തിൽ അവരുടെ മൊറയിൽ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള നടപടിയായിട്ട് മാത്രമേ ഞാൻ ഇന്നെ കാണുന്നുള്ളൂ. തീർച്ചയായും ഇതിലിപ്പോൾ ഈ ആരോഗ്യ പ്രവർത്തകരും അതുപോലെ പോലീസുകാരടക്കമുള്ളവരുടെയൊക്കെ ശമ്പളം അത്തരത്തിലേക്ക് പിടിക്കുന്നതിലൊക്കെ എതിരഭിപ്രായങ്ങൾ പല കോണുകളിൽ നിന്ന് ഉയർന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ കണ്ടതാണ് ഈ ഉത്തരവ് കത്തിക്കുന്ന അധ്യാപകരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായ നടപടി. അത്തരം നടപടികളെയാണ് ഏറ്റവും കൂടുതലായി മാധ്യമങ്ങളിലൂടെയൊക്കെ എല്ലാവരും ചോദ്യം ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് ശമ്പളം ലഭിക്കുക എന്നത് ഏതൊരു ജീവനക്കാരൻ്റെയും അവകാശമാണ് എന്നൊക്കെ പറയുമ്പോൾ പോലും ഇതിനൊരു മറുവശമില്ലേ? ഞാൻ നേരത്തെ വി ഡി സതീശനോടും ചോദിച്ച ചോദ്യം താങ്കളോട് ആവർത്തിക്കുകയാണ്. സാമ്പത്തിക പ്രതിസന്ധി അങ്ങേയറ്റം രൂക്ഷമാണ് സംസ്ഥാനത്ത്. അതുകൊണ്ട് തന്നെ മുന്നോട്ടുള്ള ശമ്പളം എങ്ങനെയാണ് ആളുകൾക്ക് കൊടുക്കാൻ പറ്റുക, ഇത്തരത്തിലേക്കൊക്കെയുള്ള അവ്യക്തതകൾ നിലനിൽക്കുന്നു. ക്ഷേമപ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചിരിക്കുകയാണ് വരുമാനത്തിൻ്റെ നല്ലൊരു ഭാഗവും. സാധാരണഗതിയിൽ അത് ശമ്പളം നൽകാൻ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇനി മുന്നോട്ട് പോവുക എന്ന ആ ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ് സർക്കാർ. ഇത്തരത്തിലുള്ള നടപടികളല്ലാതെ സർക്കാരിന് മുന്നിൽ മറ്റെന്താണ് ഉള്ളത് മാർഗം? അല്ല, അത് നമ്മൾ യാഥാർത്ഥ്യത്തിൽ നമ്മൾ കണ്ണടച്ച് കാണാൻ പറ്റത്തില്ല. കാര്യം സാമ്പത്തിക സ്ഥിതി കേരളമായാലും ശരി ഇന്ത്യ ആയാലും ലോകമെമ്പാടും സാമ്പത്തിക സ്ഥിതി വളരെ മോശമായിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ആണ്. കാര്യം എങ്ങും എക്കണോമിക്കൽ ആക്ടിവിറ്റി നടക്കുന്നില്ല. അതൊരിക്കലും നമ്മൾ മറന്നുകൊണ്ടല്ല ചെയ്യുന്നത്. കാര്യം ഇതൊക്കെയാണെങ്കിൽ നമ്മളിപ്പോൾ ഇത് ഒരു യുദ്ധം പോലൊരു സമാനമായ സാഹചര്യമാണ് ഇവിടെ നടക്കുന്നത്. ആ യുദ്ധമുഖത്ത് നിൽക്കുന്ന പട്ടാളക്കാർ ഒരിക്കലും നമ്മൾ അവരുടെ ആനുകൂല്യങ്ങൾ മാറ്റുന്ന ഒരു സിറ്റുവേഷൻ ഇത് ലോകത്ത് ഒരിടത്തും ഉണ്ടായിട്ടില്ല. ഇപ്പൊ കേരളത്തിൽ നല്ല കേരളത്തിലെല്ലാം ബാക്കിയുള്ള സംസ്ഥാനങ്ങളും ഇന്റർനാഷണൽ ലെവലും ആരോഗ്യ പ്രവർത്തകർക്കും അതുപോലെ നിൽക്കുന്ന എമർജൻസി ആയിട്ട് നിൽക്കുന്ന പോലീസ് ഉൾപ്പെടെയുള്ള ആൾക്കാർക്കെല്ലാം ഇൻസെന്റീവ് കൊടുത്തുകൊണ്ടുള്ള ഒരു ഒരു മൊറൈൽ ബൂസ്റ്റിംഗ് കാര്യങ്ങളാണ് എല്ലാ സർക്കാരും മുമ്പോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇവിടെയും കൃത്യമായിട്ട് തന്നെ ഇപ്പം നാലോചിച്ച് നോക്കുക, ജോലി ചെയ്യാത്തവരെ വീട്ടിലിരിക്കുന്നവർക്കും 24 മണിക്കൂർ ജോലി ചെയ്യുന്നവർക്കും ഒരേപോലെയാണ് ഡിഫർമെന്റ് വെച്ചിരിക്കുന്നത്. അതും ശരിക്കും പറഞ്ഞാൽ അതൊരു അതിനകത്ത് പോലും ഒരു ഡോക്ടർ വിജയകൃഷ്ണൻ, ഇപ്പോൾ ഈ ഉത്തരവ് സ്റ്റേ ചെയ്യുമ്പോൾ താങ്കൾ ഇപ്പോൾ പറഞ്ഞു, താങ്കളുടെ വാചകം കോട്ട് ചെയ്ത് ഞാൻ പറയുകയാണ്, ജോലി ചെയ്യാതെ വീട്ടിലിരിക്കുന്നവർക്കും ശമ്പളം കിട്ടും, താങ്കളെപ്പോലെ 24 മണിക്കൂറും ജോലി ചെയ്യുന്ന ആരോഗ്യ പ്രവർത്തകർക്കും ഇത് ഒരേപോലെയാണ് പോകുന്നത്. അത് തന്നെ, അത് ഞാൻ ഡിഫർമെന്റ് ഓർഡറിന്റെ മെയിൻ ഓർഡറിനെ കുറിച്ചാണ് പറഞ്ഞത്. കാര്യം ഒരിക്കലും ഒരു സമൂഹമോ അല്ലെ ഒരു ഗവൺമെന്റോ ഇത്തരം രീതിയിൽ വളരെ സ്വന്തം ജീവനോ അല്ലെങ്കിൽ സ്വന്തം ആരോഗ്യമോ മറന്നുകൊണ്ട് കൃത്യമായിട്ട് തന്നെ എല്ലാ പ്രവർത്തനം കേരളം നേടുന്ന ഈ ഓരോ പ്രവർത്തനത്തിലും ഗവൺമെന്റിന്റെ ഓരോ ഗൈഡ് ലൈൻസും കൃത്യമായിട്ട്
ഒരു എൻഐ ടെൻഡറും പോലെ പ്രവർത്തിക്കുന്ന 6 ലക്ഷത്തോളം വരുന്ന ഒരു ആരോഗ്യ പ്രവർത്തകരും അവരെ സപ്പോർട്ട് ചെയ്യുന്ന പോലീസുകാരും മറ്റു LHDയുടെ ജീവനക്കാരും ചേർന്നിട്ടാണ് നമ്മൾ യുദ്ധമുഖത്ത് മുമ്പോട്ട് പോകുന്നത്. ഇപ്പൊ ഞാൻ വീണ്ടും പറഞ്ഞത്, ഇങ്ങനെ യുദ്ധമുഖത്ത് നിൽക്കുന്നവർക്ക് ഇൻസെന്റീവ് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അവരെ ഒന്ന് പ്രൊമോട്ട് ചെയ്യത്തക്ക രീതിയിൽ അവരുടെ നല്ല സേവനം നമ്മൾ കണ്ടുകൊണ്ട് അവരെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നതിനുള്ള അവരുടെ എന്താ മൊറൽ ബൂസ്റ്റിംഗ് ഒരു ഒരുപക്ഷേ സർക്കാരിന് ഈ ഘട്ടത്തിൽ അത് ചെയ്യാൻ കഴിയില്ല എന്നതുകൊണ്ടായിരിക്കാം ആരോഗ്യ പ്രവർത്തകരുടെ അതടക്കം സാലറി പിടിക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് സർക്കാർ പോയത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. നന്ദി ഡോക്ടർ വിജയകൃഷ്ണൻ പ്രതികരിച്ചതിന്. NGO അസോസിയേഷൻ സ്റ്റേറ്റ് പ്രസിഡന്റ് ശ്രീ ചവറ ജയകുമാർ കൂടി ടെലിഫോൺ ലൈനിൽ. ശ്രീ ചവറ ജയകുമാർ, ഇപ്പോൾ സാലറി പിടിക്കരുത് എന്ന തരത്തിലേക്ക് ഉള്ള ഉത്തരവ്, അത് 2 മാസത്തേക്കാണ് ആ ഉത്തരവ് സാലറി പിടിക്കുന്നതിൽ ഇപ്പോൾ കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത്. താങ്കളുടെ സംഘടന ഇതിനെ സ്വാഗതം ചെയ്യുകയാണോ? ശമ്പളം പിടിക്കുക എന്ന സർക്കാരിൻ്റെ ആ തീരുമാനത്തിനാണ് ഇപ്പോൾ ഹൈക്കോടതി 2 മാസത്തേക്ക് സ്റ്റേ നൽകിയിരിക്കുന്നത്. പ്രത്യേക ഉത്തരവിലൂടെ ശമ്പളം പിടിക്കാനുള്ള സർക്കാരിൻ്റെ ഉത്തരവ് നിയമപരമല്ല എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ പിടിക്കുന്ന ശമ്പളം എങ്ങനെ വിനിയോഗിക്കും എന്നതിലൊരു വ്യക്തതയില്ല. ശമ്പളം ലഭിക്കുക എന്നത് ജീവനക്കാരൻ്റെ അവകാശമാണ്. ഇതിലിപ്പോൾ നിലവിലുള്ള ഒരു നിയമവും ഇതിൽ ശമ്പളം പിടിക്കുന്നതിന് ഉള്ള അനുമതി ആ നിയമത്തിലൂടെ നേടാൻ കഴിയില്ല എന്നാണ് കോടതി പറയുന്നത്. 2 മാസത്തേക്കാണ് സർക്കാരിൻ്റെ ഈ തീരുമാനത്തിനിപ്പോൾ കോടതി സ്റ്റേ നൽകിയിരിക്കുന്നത്. ചില ശ്രീകാന്ത് തുടരുന്നുണ്ട്. ശ്രീകാന്ത്, ഇതിപ്പോൾ നമുക്കറിയാം ഇതിനോടകം തന്നെ പലതരത്തിലുള്ള പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നും പ്രതികരണങ്ങൾ വന്നു. ഇതിൽ ജോലി ഈ ഘട്ടത്തിലൊക്കെ ചെയ്യാതെ ഇരിക്കുന്ന ആളുകൾ അങ്ങനെയുള്ളവരുണ്ട്, അവരും ശമ്പളം വാങ്ങിക്കുന്നുണ്ട് എന്ന ഒരു ആരോപണം വന്നിട്ടുണ്ട്. 24 മണിക്കൂറും ജോലി ചെയ്യുന്നവരുടെ ശമ്പളവും ഇവിടെ പിടിക്കുന്നു എന്ന തരത്തിലേക്കുള്ള ആരോപണങ്ങൾ, ഇത്തരത്തിൽ വ്യത്യസ്തമായ മേഖലകളിൽ ജോലി ചെയ്യുന്നവരുടെ വിഷയങ്ങളൊക്കെ കോടതിയിൽ ഉയർന്നു വന്നു. അനുജ, അത്തരത്തിൽ ആഴത്തിലേക്കുള്ള കാര്യങ്ങളൊന്നും ചർച്ചകളൊന്നും തന്നെ കോടതിയിൽ, വാദങ്ങളൊന്നും തന്നെ കോടതിയിൽ വന്നില്ല. കോടതിയിൽ പ്രധാനമായും സംസ്ഥാന സർക്കാർ ഉയർത്തിക്കാട്ടിയ കാര്യം, സർക്കാർ ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന വലിയ സാമ്പത്തിക പ്രശ്നത്തെക്കുറിച്ചാണ്. അപ്രതീക്ഷിതമായാണ് ഇങ്ങനെയൊരു സന്ദർഭം സർക്കാരിന് അഭിമുഖീകരിക്കേണ്ടി വന്നത്. നിലവിൽ സാമ്പത്തികമായി വളരെയധികം പിന്നോക്കമാണ്. നേരത്തെ സംസ്ഥാന സർക്കാർ ജീവനക്കാരിൽ നിന്നും മുൻപും ഇത്തരത്തിൽ ശമ്പളത്തിൽ നിന്നും ഒരു വിഹിതം പിടിച്ചിരുന്നു. മഹാരാഷ്ട്ര, അതോടൊപ്പം തന്നെ ആന്ധ്രാപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലും സമാനമായ രീതിയിൽ ശമ്പളം മാറ്റിവെക്കുന്നുണ്ട്. അവർ കുറച്ചുകൂടി കടുത്ത നിയമത്തിലൂടെയാണ് ഇത് ചെയ്യുന്നത്. അതിനാൽ തന്നെ നിശ്ചിത സമയത്തിനുള്ളിൽ ശമ്പളം ജീവനക്കാർക്ക് നൽകണമെന്നുള്ള ഒരു നിയമമോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് കോടതിയിൽ സംസ്ഥാന സർക്കാർ അറിയിച്ചത്. മാത്രമല്ല, കഴിഞ്ഞ തവണ 5000 കോടി രൂപ കഴിഞ്ഞ മാസം സംസ്ഥാന സർക്കാരിന് ചിലവായി. 1000-ത്തിലധികം കോടി രൂപ പല ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും ചിലവാക്കി എന്നും പറയുകയുണ്ടായി. ഇതിനെതിരെ കോടതി പറഞ്ഞ കാര്യം, പ്രതിരോധ പ്രവർത്തനങ്ങളും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ പേരിൽ സാമ്പത്തിക പ്രശ്നങ്ങളുടെ പേരിൽ സാമ്പത്തിക പ്രശ്നങ്ങളും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കരുത് എന്നുള്ളതാണ്. ഒരു ജീവനക്കാരൻ്റെ അവകാശമാണ് അവന് ശമ്പളം ലഭിക്കുക എന്നുള്ളത്. അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലായാലും, ഏത് പ്രശ്നത്തിൻ്റെ അടിസ്ഥാനത്തിലായാലും ശമ്പളം പിടിച്ചുവെക്കുക അല്ലെങ്കിൽ മാറ്റിവെക്കുക എന്നുള്ളത് അനുവദിക്കാനാകില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അതിങ്ങനെയാണ് പറയുന്നത്, ഡിഫർമെൻ്റ് ഓഫ് സാലറി ഫോർ വാട്ട് അവർ പർപ്പസസ് ഇറ്റ് മേ ബി എമൗണ്ട്സ് ടു ഡിനെയിൽ ഓഫ് പ്രോപ്പർട്ടി. ഇതായിരുന്നു കോടതിയുടെ കൃത്യമായ വാചകം. എന്ത് സാഹചര്യം കൊണ്ടാണെങ്കിൽ പോലും ശമ്പളം ഇത്തരത്തിൽ പിടിച്ചുവെക്കുക മാറ്റിവെക്കുക എന്നുള്ളത് അംഗീകരിക്കാനാകില്ല, അത് നിയമവിരുദ്ധമാണ് എന്നുള്ള ഒരു പരാമർശമാണ് കോടതിയിൽ നിന്നും ഈ ഉത്തരവിലൂടെ ഉണ്ടായിരിക്കുന്നത്. പ്രധാനമായും മറ്റൊരു കാര്യം കൂടി എടുത്തു പറഞ്ഞത്, ഈ സാലറി ഇങ്ങനെ പിടിക്കുന്നതിന് മുൻപ് അവരുടെ കൺസെൻറ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകണം എന്നുള്ള ഒരു പരാമർശവും കോടതി ഈ വാദം കേൾക്കുന്നതിനിടെ നടത്തിയിരുന്നു. അങ്ങനെ നിർണായകമായ വാദങ്ങൾ എല്ലാം തന്നെ ഇരുകൂട്ടരും പൂർത്തിയാക്കിയതിന് ശേഷമാണ് 2 മാസത്തെ സ്റ്റേ സർക്കാരിൻ്റെ ഈ ഉത്തരവിന് നൽകിയിരിക്കുന്നത്. അത് ജീവനക്കാരുടെ പക്ഷത്ത് നിന്നുകൊണ്ടാണ് നിലവിൽ കോടതിയുടെ ഈ ഒരു ഉത്തരവ് വന്നിട്ടുള്ളത്. കോടതിക്ക് നിയമത്തിനുള്ളിൽ നിന്ന് മാത്രമേ പ്രവർത്തിക്കാനാകൂ, പക്ഷേ സാഹചര്യം മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ള കാര്യവും കോടതി ഈ ഉത്തരവിടുന്ന സാഹചര്യത്തിൽ പറയുകയുണ്ടായി. പക്ഷേ നിയമപരമായി കോടതിക്ക് മറ്റൊന്നും ചെയ്യാനാകില്ല, നിയമത്തിനുള്ളിൽ നിന്ന് മാത്രമേ കോടതിക്ക് ചെയ്യാനാകൂ. ശമ്പളം ലഭിക്കുക എന്നുള്ളത് ജീവനക്കാരുടെ അവകാശമാണ്. ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെ ശമ്പളം അത് എന്തിനുപയോഗിക്കുന്നു എന്നതിൽ വ്യക്തത കുറവുണ്ട് എന്നുകൂടി കോടതി പറയുന്നില്ല, അതിനൊക്കെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് മറുപടി ഉണ്ടായിരുന്നോ? അത് ആ ഗവൺമെന്റ് ഓർഡറിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കോടതി ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത്. അത് നേരത്തെ ഹർജിക്കാരൻ ഈ
വാദം തുടങ്ങിയ വേളയിൽ ഹർജിക്കാരൻ തന്നെയാണ് ആദ്യ ഘട്ടത്തിൽ ഈ ഒരു വാദം മുന്നോട്ട് വെക്കുന്നത്. ഈ പിടിക്കുന്ന പണം എന്തിനു വേണ്ടിയാണ് ചിലവാക്കുന്നത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അതൊന്നും തന്നെ ഈ ഉത്തരവിൽ കൃത്യമായി പറയുന്നില്ല എന്നുള്ളത് ഹർജിക്കാരന്റെ വാദമാണ്. ഈ വാദം കോട്ട് ചെയ്തുകൊണ്ടാണ് കോടതി പറഞ്ഞത്. ഏറ്റവും ഒടുവിൽ ഉത്തരവിടുന്നതിന് മുൻപ് കോടതി പറഞ്ഞത് ഈ ശേഖരിക്കുന്ന പണം, ഇത്തരത്തിൽ പിടിക്കുന്ന അല്ലെങ്കിൽ മാറ്റിവെക്കുന്ന പണം എന്തിനു വേണ്ടിയാണ് ചിലവഴിക്കുന്നത് എന്ന കാര്യം പോലും കൃത്യമായി മനസ്സിലാക്കുന്നില്ല. അത് ഈ ഉത്തരവിൽ പറയുന്നില്ല എന്നുള്ളതാണ് കോടതി ചൂണ്ടിക്കാണിക്കുന്നത്. കൃത്യമായി ഈ ഉത്തരവിനെ ബേസ് ചെയ്ത് മാത്രമാണ് കോടതി സംസാരിച്ചിരിക്കുന്നത്. കോടതി പുറത്തേക്ക് പോയി ചർച്ചകൾക്കോ അല്ലെങ്കിൽ വാദങ്ങൾക്കോ കോടതി നിന്നിട്ടില്ല. ഈ ഉത്തരവ് നിലനിൽക്കുമോ ഇല്ലയോ എന്നുള്ളതായിരുന്നു കോടതി പ്രധാനമായും പരിശോധിച്ചത്. അത് നിയമപരമായാണ് കോടതി പരിശോധിച്ചത്. നിയമപരമായി ഉത്തരവ് നിലനിൽക്കില്ല എന്നുള്ള ഒരു അന്തിമ വിധിയിലേക്ക് കോടതി വന്നിരിക്കുന്നു. രണ്ടു മാസത്തേക്ക് അങ്ങനെ സ്റ്റേയും. ശ്രീകാന്ത്, ഏറ്റവും കൂടുതൽ ഇത് സർക്കാരിന് തിരിച്ചടിയാകാൻ ഉണ്ടായ കാരണം ഇത് തിരിച്ചു കൊടുക്കുന്നതിൽ ഉണ്ടായ അവ്യക്തത, ഉത്തരവിൽ അങ്ങനെ ഒരു കാര്യം വ്യക്തമായി പറയുന്നില്ല എപ്പോൾ തിരികെ നൽകാനാകും എന്നതിൽ ഒരു അവ്യക്തത വന്നു എന്നതുകൊണ്ടാണോ ഈ കോടതി ഇത്തരത്തിലേക്ക് ഒരു തീരുമാനം എടുത്തത്? അനുജ, അതും ഒരു കാരണമാണ്. പക്ഷേ പ്രധാനപ്പെട്ട കാരണം അതല്ല. ഹർജിക്കാരൻ ഈ കേസുമായി ബന്ധപ്പെട്ട് ശമ്പളം അനുവദിക്കുക എന്നുള്ളതുമായി ബന്ധപ്പെട്ട് ഹർജിക്കാരൻ എൻ ജി ഒ അസോസിയേഷൻ സ്റ്റേറ്റ് പ്രസിഡന്റ് ശ്രീ ചവറ ജയകുമാർ ടെലിഫോൺ ലൈനിൽ. ശ്രീ ചവറ ജയകുമാർ, ഇപ്പോൾ കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന ഉത്തരവ് എന്താണോ എന്ന് താങ്കൾ അറിഞ്ഞു കാണും. സാലറി മാറ്റിവെക്കുന്നതുമായി ബന്ധപ്പെട്ട് താങ്കളുടെ പ്രതികരണം എങ്ങനെയാണ്? സംഘടന സ്വാഗതം ചെയ്യുന്നുണ്ടോ? ഞങ്ങളിതൊരു ഒരു തൊഴിൽപരമായിട്ടുള്ള ഒരു വിഷയവും അതിലെ ഒരു നൈതികതയുമാണ് ഇക്കാര്യത്തിൽ ഞങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഒരു ജീവനക്കാരുടെ സമ്മതം കൂടാതെ ഒരാളിന്റെ ശമ്പളം പിടിക്കുക അല്ലെങ്കിൽ ഡെഫർ ചെയ്യുക അല്ലെങ്കിൽ തടഞ്ഞു വെക്കുക ഏത് തരത്തിലായാലും അതൊരു മര്യാദയുടെ രീതി അല്ല എന്നാണ് ഞങ്ങൾ ചൂണ്ടിക്കാട്ടിയത്. ഇതിലിപ്പോൾ മറ്റൊരു വശമില്ലേ? നമ്മളൊരു അസാധാരണമായ സാഹചര്യം സംസ്ഥാനം നേരിടുമ്പോൾ ഈ സമ്മതം വാങ്ങുക എന്നൊക്കെ പറയുന്ന അത്രയും ഒരു കാലതാമസത്തിലേക്ക് പോകാതെ തന്നെ സർക്കാരിന് വളരെ വേഗം മുന്നോട്ട് നീങ്ങേണ്ടതുണ്ട്. ആ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് ആ രീതിയിലേക്ക് അതിനെ കാണാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? അസാധാരണമായ ഒരു സാഹചര്യമാണെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് ഒരു ദിവസത്തെ ശമ്പളം മാത്രമല്ല 12 മാസമായി വാങ്ങുന്നുള്ളൂ. അതും അവരുടെ വില്ലിംഗ്നെസ്സോട് കൂടിയാണല്ലോ. ഇതിനേക്കാൾ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായ സംസ്ഥാനങ്ങളെല്ലാം അവർ ജീവനക്കാരുടെ വില്ലിംഗ്നെസ്സോടുകൂടി തമിഴ്നാട് പോലും ഒരു ദിവസത്തെ ശമ്പളമാണ് ചോദിച്ചിട്ടുള്ളത്. എടുത്തു പിടിച്ച് 5 മാസത്തേക്ക് കൂടി ഒരു മാസത്തെ ശമ്പളം കിട്ടിയേ പറ്റൂ എന്ന തരത്തിൽ ധൃതി പിടിച്ച് അതിന്റെ ചട്ടങ്ങളോ ഒന്നും മാനിക്കാതെ ഒരു ഉത്തരവിറക്കേണ്ട സാഹചര്യം എന്തായിരുന്നു സർക്കാരിന്റെ മുമ്പിൽ ഉള്ളത് എന്ന് പുനഃപരിശോധിക്കേണ്ടതാണ്. അല്ല, എന്തായാലും ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഇതിൽ അതൃപ്തി തോന്നാനുണ്ടായ കാര്യം ഇത് തിരികെ നൽകുന്നതിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വ്യക്തത ഉണ്ടായിരുന്നില്ല എന്നതാണോ? ഒരു ഒരു സർക്കാർ ഇത്തരത്തിലൊരു ഉത്തരവ്, ഞങ്ങളുടെ ഒന്നും ഓർമ്മയിൽ ഇങ്ങനെ ഒരു ഉത്തരവ് ഉണ്ടായിട്ടില്ല. കാരണം അതുമായി ബന്ധപ്പെട്ട റൂളുകൾക്കെല്ലാം നമ്മളുടെ ഓർമ്മയിൽ ഇങ്ങനെ ഒരു സാഹചര്യം നമ്മൾ ആരും നേരിട്ടിട്ടില്ലല്ലോ. ശ്രീ ജയകുമാർ, ഇങ്ങനെ ഒരു ഉത്തരവ് വരുന്നതും അതുകൊണ്ട് തന്നെയാണല്ലോ. ശമ്പള വിതരണവുമായി എന്താണ് ബന്ധമുള്ളത്? ഈ ദുരിത പ്രദേശത്തെത്തി ജോലി ചെയ്ത് മടങ്ങുന്ന താഴെ തട്ടിലുള്ള ജീവനക്കാർ അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന വേതനം എന്ന് പറയുന്നത് ഇപ്പോഴുള്ള അവരുടെ 10-30 ലോൺ കഴിഞ്ഞ് 10-30% തുകയാണ് കിട്ടുന്നത്. അതിൽ നിന്ന് 20% പിടിച്ചു വെക്കുന്നത്. അതിൽ 20,000 രൂപ വരെയുള്ളവർക്ക് ഇതിൽ പങ്കാളികളാകേണ്ടതില്ല എന്ന് സർക്കാർ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ ഇതിൽ അധ്യാപകരടക്കമുള്ളവരുണ്ട്. അങ്ങനെയുള്ളവരുടെ ഒക്കെ കാര്യത്തിൽ അവരൊക്കെയാണ് ഈ ഉത്തരവ് കത്തിച്ചത് എന്നത് നിർഭാഗ്യകരമല്ലേ? താങ്കൾ അതിനെയൊക്കെ പിന്തുണയ്ക്കുകയാണോ? 1,000 രൂപ ശമ്പളം എന്ന് പറയുമ്പോൾ ഒരു ദിവസം 600-650 രൂപയാണ്. അതിൽ നിന്ന് പിടുത്തം കഴിഞ്ഞാൽ 100-200 രൂപയെ കിട്ടുന്നുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതാണ് ഞങ്ങൾ ചൂണ്ടിക്കാട്ടിയത്. അത് തൊട്ട് മേളിലുള്ള കുറച്ച് സ്കെയിലുകൾ എടുത്തിട്ട് പറഞ്ഞിട്ട് ഈ സാമ്പത്തിക സ്ഥിതി ഈ സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം എത്താൻ കഴിയില്ല. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു സമ്പന്ന വർഗമാണെന്നും സർക്കാരിന്റെ ശമ്പളം വാങ്ങുന്നത് കൊണ്ട് ആദ്യം അവരെ തന്നെ പിടിക്കണമെന്നുള്ളതാണ്. ഈ സംസ്ഥാനത്ത് 50%-ത്തിലധികം വരുന്ന ആളുകൾ അതിസമ്പന്നന്മാരായി സർക്കാർ ജീവനക്കാരെക്കാൾ എത്രയോ മൾട്ടിപ്പിളായിട്ട് വരുമാനമുള്ളവരാണ്. അവർക്ക് ആർക്കും കൊടുക്കേണ്ടി വരുന്നില്ല. ഞങ്ങളെ ചോദ്യം ചെയ്യുന്ന ആരും 10 പൈസ കൊടുക്കേണ്ടി വരുന്നില്ല. സർക്കാരിന്റെ ഒരു തൊഴിലെടുത്തു പോയി അല്ലെങ്കിൽ അത് ചെയ്തു പോയി എന്ന് പറഞ്ഞുകൊണ്ട് പ്രളയം വരുമ്പോഴും എപ്പോഴും പിടിച്ചു വെക്കുന്ന ഒരു 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 കടന്നാക്രമണ സ്വഭാവത്തോടു കൂടി പിടിച്ചെടുക്കുന്നതിനെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്തത്. അതായത് ഇപ്പോൾ അത് തിരിച്ചു നൽകുന്നതിൽ വ്യക്തതയില്ല. അങ്ങനെ തിരിച്ചു നൽകുന്നത് കൃത്യമായി തിരിച്ചു നൽകും എന്നൊരു ഉറപ്പുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു പിടിച്ചു വെക്കലിന് നിങ്ങൾക്ക് എതിർപ്പില്ല എന്നാണോ?
ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇങ്ങനെ ഒരു ഉത്തരവ് ഉണ്ടായില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇപ്പോഴും ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ഇത്തരത്തിൽ ഒരു മാസത്തെ ശമ്പളം പിടിച്ചു വെച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടില്ല. ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സംസ്ഥാനങ്ങളിൽ പോലും അങ്ങനെ ഉണ്ടായിട്ടില്ല. അല്ല, നമ്മളുടെ സംസ്ഥാനം എത്ര ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയാണ് നേരിടുന്നത് എന്നത് കഴിഞ്ഞ ദിവസം ധനകാര്യമന്ത്രിയും മുഖ്യമന്ത്രിയും അടക്കമുള്ളവരൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. താങ്കൾക്കും അതറിയാം. എന്തായാലും ഇതിലിപ്പോൾ എൻ്റെ ചോദ്യം അതല്ല. ഇത് കൃത്യമായി ഒരു കാലപരിധിക്ക് ശേഷം തിരികെ ലഭിക്കുമെന്ന ഉറപ്പുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു പിടിച്ചുവെക്കലിന് അനുകൂലമായി പ്രതികരിക്കുമായിരുന്നോ എന്നതാണ്. ഇവിടെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പിടിച്ചുവെക്കുക എന്നുള്ള ഉപാധി എങ്ങനെ ഒരു സർക്കാരിന് നയപരമായി പറയാൻ കഴിയും? സർക്കാർ ഒരു സേവനമല്ലേ? സർക്കാർ എന്ന് പറയുന്ന ഇവിടെ ക്രമസമാധാനത്തിന് പോലീസുകാരെ വിന്യസിക്കണ്ടേ? ഈ രോഗപ്രതിരോധവുമായി ബന്ധപ്പെട്ട ആശുപത്രിയിലെ ജീവനക്കാരും അതിന്റെ ആളുകളും വേണ്ടേ? അവർക്ക് ശമ്പളം കൊടുക്കുന്നത് ഭരണപരമായ ചെലവല്ലേ? അതൊരു റവന്യൂ വരുമാനമുണ്ടെങ്കിൽ റവന്യൂ എക്സ്പെൻഡിച്ചർ അല്ലേ? അതല്ലേ ഗവൺമെന്റ് വരുമാനം ഉണ്ടാക്കിക്കൊണ്ടു വരിക വർഷങ്ങളായിട്ട് കേൾക്കുന്നതാണ്. വരുമാനം ഉണ്ടാക്കിക്കൊണ്ടു വരുന്നത് സർക്കാർ ഉദ്യോഗസ്ഥരുടെ ബാധ്യത അല്ല, അത് സർക്കാരിന്റെ നയങ്ങളും പരിപാടികളും മാറ്റി ഇൻകം ജനറേറ്റിംഗ് ആയി സർക്കാർ മാറി ആ സോഴ്സ് ഉണ്ടാക്കുകയാണ്. അത് ഞങ്ങൾക്ക് ആ അവസരം തന്ന് ഞങ്ങളല്ലല്ലോ അത് ചെയ്യുന്നത്. ജോലി ചെയ്യുന്നവരോട് കൂലി കൊടുക്കുവാൻ അവർക്ക് വേതനം കൊടുക്കുവാൻ പ്രതിജ്ഞാബദ്ധമല്ലേ? ഇങ്ങനെ വൈകാരിക തലത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കേണ്ടതാണോ? സർക്കാർ ജീവനക്കാരും അധ്യാപകരോട് കുടുംബം എങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത്? അത് അത് ഒരു ഘട്ടത്തിലും അത് വിലയിരുത്തപ്പെടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശരി, നന്ദി ശ്രീ ജയകുമാർ പ്രതികരിച്ചതിന്. KPSTA പ്രസിഡന്റ് ശ്രീ വി കെ അജിത് കുമാർ കൂടി ടെലിഫോണിലായിരുന്നു. ശ്രീ അജിത് കുമാർ, താങ്കളുടെ സംഘടന ഈ കോടതി ഉത്തരവിനെ എങ്ങനെയാണ് കാണുന്നത്? കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ധാർമ്മികവും നിയമപരവുമായ വിജയമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. കേരളത്തിലെ സർക്കാർ ജീവനക്കാരോടും അധ്യാപകരോടും ചർച്ച ചെയ്യാതെ ഏകപക്ഷീയമായി ഓരോ മാസവും 6 ദിവസം തുക പിടിച്ചെടുക്കാനുള്ള സർക്കാരിന്റെ ധാർഷ്ട്യം നിറഞ്ഞൊരു നടപാടുണ്ടായിരുന്നു. ആ നിലപാടിനെതിരെയുള്ള ധാർമ്മികവും നിയമപരവുമായ വിജയമാണ് ഇപ്പോഴുണ്ടായിട്ടുള്ളത്. കേരളത്തിലെ സർക്കാർ ജീവനക്കാരും അധ്യാപകരും സർവാത്മന ദുരിതാശ്വാസ ഫണ്ടിൽ സംഭാവന കൊടുക്കാൻ തയ്യാറാണ് എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ അറിയിച്ചതാണ്. ആ സാലറി ചാലഞ്ച് മാറ്റി വെച്ചാണ് പിന്നീട് പണം കട്ട് ചെയ്യുന്നതിന് വേണ്ടി തീരുമാനമെടുത്തത്. ആ കട്ട് ചെയ്യാനെടുത്ത തീരുമാനം നിയമപരമല്ല, കേരളത്തിലെ അധ്യാപക NGO സംഘടനകളുമായി ആലോചിച്ചിട്ടില്ല എന്ന് ഞങ്ങൾ പറയുകയും അപ്പോൾ പത്രസമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട ഉത്തരവാദപ്പെട്ട ആളുകൾ അറിയിച്ചത് ഇത് പിന്നീട് നൽകും എന്നാണ് മന്ത്രിസഭാ തീരുമാനത്തിന് ശേഷം പറഞ്ഞത്. ഉത്തരവ് വന്നപ്പോൾ പിന്നീട് നൽകും എന്ന പ്രയോഗം അതിൽ നിന്ന് മാറ്റിവെച്ചു. അതോടൊപ്പം കൊറോണയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കാണ് ഇത് ചെലവഴിക്കുക എന്ന് പറഞ്ഞ ഭരണകൂടം പിന്നീട് നൽകുന്നതിൽ അത് കൃത്യമായ ഒരു പക്ഷെ പറയാൻ പറ്റാത്തൊരു സാഹചര്യം കൂടി സർക്കാരിന് മുന്നിൽ ഉണ്ടാകില്ല. അത്തരത്തിൽ നമ്മൾ ഇന്ന് വരെ കാണാത്തൊരു സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ്. ഒരു എന്നാണ് ഇതൊരു സാധാരണ നിലയിലേക്ക് നമ്മുടെ സംസ്ഥാനം സാമ്പത്തിക നിലയിലേക്കൊക്കെ എത്താൻ കഴിയുക എന്ന് പറയാൻ ഒരു പക്ഷെ സർക്കാരിന് കഴിയാത്തൊരു സാഹചര്യം കൂടി ഉണ്ടാകും. അങ്ങനെ ഒരു വശം കൂടി ഉണ്ടാകില്ലേ ശ്രീ അജിത് കുമാർ? ഇതേ ഭരണകൂടം തന്നെയാണ് മന്ത്രിസഭാ തീരുമാനമെടുത്തപ്പോൾ സാമ്പത്തിക സ്ഥിതി മെച്ചമാവുമ്പോൾ പിന്നീട് നൽകുമെന്ന് പ്രഖ്യാപിച്ചത്. അത് സാമ്പത്തികമായി സ്ഥിതി മെച്ചമാവുമ്പോൾ നൽകും എന്ന ഒരു പ്രഖ്യാപനം പോലും അങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ ഈ ഉത്തരവിനെതിരെ കോടതിയിൽ പോകില്ലായിരുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 2 കാര്യങ്ങളുണ്ട്. കേരളത്തിൽ ഒരു തൊഴിലാളിയുണ്ട്, അധ്യാപകനെക്കാളും ആരോ ആവട്ടെ, അദ്ദേഹത്തിന്റെ ശമ്പളം പിടിച്ചുവെക്കുമ്പോൾ കുറയ്ക്കുമ്പോൾ അത് ധാർമ്മികമായി ആ ആളുകളോട് സംസാരിക്കാനുള്ള അതിന്റെ തൊഴിലാളി സംഘടനകളുമായി സംസാരിച്ച് ചർച്ച ചെയ്യാനുള്ള ഒരു ധാർമ്മികമായ ഒരു ബോധ്യം ഉണ്ടാവണം. ആ ബോധ്യമില്ലാത്ത ഒരു ഭരണകൂടം നടപ്പാക്കിയ ഉത്തരവ് പ്രതിഷേധാർഹമായി പ്രതീകാത്മകമായി കത്തിക്കുന്നതിന് നേതൃത്വം കൊടുത്ത ഒരു അധ്യാപക സംഘടനാ നേതാക്കന്മാരെ അവഹേളിക്കുകയും കേരളത്തിലെമ്പാടും സൈബർ തൊഴിലാളികളെ വെച്ച് കടന്നാക്രമിച്ച് അധ്യാപികമാരെയും അധ്യാപകന്മാരെയും അപമാനിക്കുകയും ചെയ്ത ഒരു ഭരണകൂടവും ഭരണകൂടത്തിന്റെ മന്ത്രിമാരും നിങ്ങളെയൊക്കെ തീറ്റിപ്പോറ്റുകയാണ് ഞങ്ങൾ ചെയ്തതെന്ന് ആക്രോശിച്ച ഒരു മന്ത്രിക്കും ഒരു ഭരണകൂടത്തിനും എതിരുള്ള താക്കീതാണ് ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗമായി കേരളത്തിന്റെ ബഹുമാനപ്പെട്ട കോടതി നൽകിയതെന്നാണ് KPSTA അഭിപ്രായം. നന്ദി പ്രതികരിച്ചതിന്. സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പിടിക്കാനുള്ള സർക്കാരിന്റെ നീക്കത്തിനാണ് ഇപ്പോൾ കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. 2 മാസത്തേക്കാണ് ഈ നീക്കം കോടതി സ്റ്റേ ചെയ്തത്. സർക്കാർ